വരമൊഴിയായി തന്നെ അത് കേൾപ്പിച്ചത് അറിയിച്ചത് യഥാർത്ഥത്തിൽ ഷബാബാണ്. അവിഭക്തമായ അവസ്ഥയിൽ ഷബാബാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് ആ വിഷയം നമുക്ക് വിവരമില്ലാത്തൊരു വിഷയം അങ്ങനെ തന്നെ നിഷേധിക്കാൻ പോകേണ്ടതില്ല. എന്നാൽ അനുഭവങ്ങളോ കേവല പണ്ഡിതാഭിപ്രായങ്ങളോ ഒരു പ്രമാണമായി സ്വീകരിക്കാനും പറ്റില്ല. ഞാനിത് പറയാൻ കാരണം ഏതാനും ഉദ്ധരണികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. എന്തിനാണെന്നറിയാമോ? ബോധപൂർവം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ. ആകെയുള്ള ദാവത്ത് പ്രവർത്തനം ഈ വസ്വാസിന്റെ സീഡി കൊടുക്കൽ മാത്രം. ഈ ഒരു അവസ്ഥയിൽ പോകുന്നതിന്റെ ആ ഉദ്ദേശശുദ്ധി, യഥാവിധി, അതിന്റെ പിന്നിലുള്ള തേജോവികാരം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏതാനും ഉദ്ധരണികൾ മാത്രം. മനുഷ്യനെ എല്ലാ ഭാഗത്തും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. നോക്കൂ, മനുഷ്യനെ എല്ലാ ഭാഗത്തും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് മനുഷ്യരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. ഇനി കേട്ടോളൂ, വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണ മോചനം അല്ലാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. നോക്കൂ, പിശാജ് പ്രവേശിക്കുമെന്നും വിഭ്രാന്തി ഉണ്ടാക്കും, ഉന്മാദമുണ്ടാക്കും, ഭയമുണ്ടാക്കും, വ്യാധികൾ ഉണ്ടാക്കും. 2001 December 14 ഷബാബിൽ വന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അന്ന് ഇത് വന്നതല്ലേ. ഇതിനൊരു മറുപടി വന്നോ? ഇത് അന്ധവിശ്വാസത്തിലേക്ക്, അനാചാരത്തിലേക്ക്. ഇതാ ഷബാബ് പോകുന്നു. ആലക്കം ഷബാബ് അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഷബാബാണ് എന്നാരെങ്കിലും പറഞ്ഞോ? അതേപോലെ തന്നെ സഹോദരങ്ങളെ, തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, അതേപോലെ തന്നെ ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ ഖരീൻ മുഖേന ഉണ്ടാകും. നോക്കൂ, തനിക്ക് വശമില്ലാത്ത ഭാഷകള്, ഒരു മലയാളി ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കുക, ഉറുദു ഇങ്ങനെ സംസാരിക്കുക, തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ശേഷ്ടികൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ ഖരീൻ മുഖേന ഉണ്ടാകും. ഇതേ ഷബാബിൽ 2001 December 14 തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹുവോട് ആട്ടി അകറ്റപ്പെട്ട പിശാചിൽ നിന്നും, അവന്റെ ബാധയിൽ നിന്നും, അവന്റെ ദുർബോധനത്തിൽ നിന്നും, അവന്റെ ദുർമന്ത്രത്തിൽ നിന്നും ഞാൻ കാവൽ തൊടുന്നു. ബഹുമാന്യനായ സി പി ഉമർ സുലമിയുടെ പ്രാർത്ഥനകൾ നിത്യജീവിതത്തിലെ പുസ്തകത്തിലെ 22-ാമത്തെ പേജിൽ എന്നാണ് രക്ഷ തേടുന്നത്. എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹുവോട് ആട്ടി അകറ്റപ്പെട്ട പിശാചിൽ നിന്നും, അവന്റെ ബാധയിൽ നിന്നും, അവന്റെ ദുർബോധനത്തിൽ നിന്നും, പിശാചു ബാധയിൽ നിന്നും കാവലിനെ തൊടുന്നു. പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ. ഇതാ സി പി അദ്ദേഹം അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നാരെങ്കിലും മറുപടി പറഞ്ഞോ? ഈ പുസ്തകം ഇന്നും വിൽക്കപ്പെടുന്നില്ലേ സഹോദരങ്ങളെ? അതേപോലെ തന്നെ അതേ പുസ്തകത്തിൽ കാണാം, പിശാചുക്കളുടെ ബാധകളിൽ നിന്നും, അവരുടെ സാന്നിധ്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് 16-ാമത്തെ പേജിൽ കാണാം. അതുപോലെ നാക്കിലും ചുണ്ടിലും ശൂലം കുത്തിക്കയറ്റുന്നത് മരവിപ്പിച്ചതിന് ശേഷമോ, വേദന സഹിക്കാൻ ദീർഘകാലമായി പരിശീലിപ്പിച്ചതിന് ശേഷമോ ആകാം, അങ്ങനെയാകാം ഈ കുത്തുറാത്തീവിലൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ ജനങ്ങളെ മിഥ്യാധാരണകളിൽ തളച്ചിടണമെന്ന് നിർബന്ധമുള്ള പിശാചിന്റെ കുതന്ത്രങ്ങളും ഇതിന്റെയൊക്കെ പിന്നിലുണ്ടാകാം. 2000 October 27 ഷബാബിൽ വന്ന ഭാഗമാണ്. ഞാൻ ഇനി കൂട്ടി സംസാരിക്കുന്നില്ല സഹോദരങ്ങളെ. സിഹറുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം, ഒരക്ഷരം എന്റെ വക ഞാൻ പറയുന്നില്ല. വന്നോ ഒന്ന് കേൾക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സഹീഹ് ബുഖാരിയിൽ ഹദീസ് നമ്പർ 5763 5766 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്.
2004 മെയ് 28-ന്റെ ശബാബ്. വീണ്ടും കേൾക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യതയേയുള്ളൂ. സിഹ്റുമായി ബന്ധപ്പെട്ട ഹദീസ് തെറ്റല്ലേ എന്ന ചോദ്യം വന്നപ്പോ അത് സാധ്യതല്ല, വിദൂരമായ സാധ്യതയുള്ളൂ. സിഹ്ർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദന പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളി പറയുന്നത് നമുക്ക് ദോഷകരമാകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാൻ ഇടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. 2005 ജനുവരി 21 കഴിഞ്ഞ കൊല്ലം, ഇക്കഴിഞ്ഞ കൊല്ലം ഇതാ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. സീഡി കാണുവീൻ, എന്തേ ഇല്ലാതെ പോയത്? ഇത് മാത്രം മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാ ഉറപ്പിച്ചു മനസ്സിലാക്കിക്കോളൂ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളിലേക്കും നീങ്ങുന്ന ആളുകള് ചില കണക്ക് നോക്കന്മാരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം സത്യമായി പറഞ്ഞു പോയാ അവരടുത്തേക്ക് ദിവ്യത്വം കൽപ്പിക്കണ്ട, അത്തങ്ങള് പറഞ്ഞ ശരിയായി വിശ്വസിക്കണ്ട, അവിടെ പിശാചിന്റെ പ്രവർത്തനം ഉണ്ടാകും, അതുകൊണ്ട് മാത്രമാണത് എന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് മുൻകാലഘട്ടത്തിൽ തന്നെ ഇസുലാഹി കേരളത്തിന്റെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെയുള്ള ശക്തമായ മുന്നേറ്റം, അതേപോലെ തന്നെ പിശാച് സേവ എന്ന കുഫറിനെതിരെയുള്ള ശക്തമായ മുന്നേറ്റം, മുജാഹിദ് പ്രസ്ഥാനം നടത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ കാര്യം യഥാവി നമ്മൾ മനസ്സിലാക്കണം. ഹിപ്നോട്ടിസം പോലുള്ള കാര്യങ്ങൾ മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ അത് മുസ്ലിമിന് പാടില്ല എന്ന് പറയുകയും ഹൈന്ദവർ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ പോലും അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണെന്നും അവിടുന്നാണ് അതിന്റെ ഉത്ഭവം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്തോളൂ എന്ന് പോകെ ചില സുല്ലമിമാര് പറയുമ്പോ ഹിപ്നോട്ടിസം ഇസ്ലാമികമായി തെറ്റാണ്, ഹിപ്നോട്ടിസം തെറ്റെന്നല്ല, തെറ്റെന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം ചെയ്തില്ലാണ്ട് വേണ്ടാത്തൊന്നും ഇതാക്കരുത്, ദൈവമെന്നൊക്കെ പറയാം, സായിബാബ മേജിക്കോ ചെയ്യേണ്ടത് ദൈവമാവാം, ഏതാ ഹിപ്നോട്ടിസം എന്താ അങ്ങനെ ഉപയോഗിക്കാം, കേസ് ആളുകൾക്കൊക്കെ പോകുന്നത് തെറ്റു, അതിൽ ജിന്നുമില്ല, അതിനും പഠിച്ചു, ഞാൻ കുറെ പഠിച്ചതാ, പിന്നെ നിർത്തിയതാ, കാരണം അത് പഠിച്ചു കഴിഞ്ഞ അങ്ങനെ നമ്മൾ പെണ്ണുകളൊക്കെ സംസാരിക്കണം, മുഖത്തുപോലെ നോക്കിക്കൊണ്ട് നിൽക്കും, അപ്പൊ തെറ്റിദ്ധരിക്കും. അപ്പൊ അത് അതിൽ അതിന്റെ മൂന്നാണ് പഠിച്ചത്, കാരണം നമ്മൾ പോയിന്റിൽ തന്നെ ഇങ്ങനെ നോക്കി നോട്ടാതെ നോക്കിയിരിക്കണം, അത് മാനസികമായി ജയിത്താരെ ഭക്ഷണത്തിലെ പഠിച്ചിന് വിനോദം അതിനൊക്കെ. ഇവർ ഈ അന്ധവിശ്വാസത്തിലേക്ക് അനാചാരത്തിലേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ അമ്മമാരുടെ പരസ്യങ്ങളും ലേഖനങ്ങളും കൊടുത്ത് അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോ ഖണ്ഡന പ്രസംഗങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് ആ തരത്തില് ജീവകാരുണ്യ സാമൂഹ്യക്ഷേമമാണെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗങ്ങൾ അടക്കാൻ ശ്രമിക്കുമ്പോ നോക്കി നീക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരുന്നത്. ഇതിനു വേണ്ടി നോക്കൂ, നിങ്ങൾ ഈ അടുത്ത മാസങ്ങളിൽ ഈ പ്രദേശത്തോ പരിസര പ്രദേശങ്ങളിലോ ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഇവിടെയല്ലേ വെച്ചത്? ഞങ്ങൾക്ക് പണിയുണ്ട്. പുറത്തതാ അന്ധവിശ്വാസത്തിലേക്ക് അനാചാരങ്ങളിലേക്ക് ചാറങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെ പ്രവർത്തിക്കണം. കൊല്ലം ജില്ലയിൽ പ്രവർത്തനം ശക്തമായപ്പം കൂട്ടത്തോടെ അന്ധവിശ്വാസങ്ങളിൽക്ക് വേണ്ടി പ്രചാരണം നടത്തിയ മുസ്ലിയാക്കന്മാർ കടന്നു വന്നു. നമുക്കറിയില്ലേ അവരല്ലേ ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പണിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് യഥാവിധി ചിന്തിക്കണം, ഇതൊരു സതുപദേശം മാത്രമാണ്, ആരോടുമുള്ള വെറുപ്പില്ല, ആരോടും പകയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇത്, സാംസ്കാരിക പ്രവർത്തനമല്ല ഇത്, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനമാണ്. ഒരൊറ്റ ചാൻസ്, ഒരു ചാൻസേ ഈ ജീവിതത്തിൽ നമുക്കുള്ളൂ. നമ്മുടെ വിയർപ്പും നമ്മുടെ അധ്വാനവും സത്യത്തിന്റെ മാർഗത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉറക്കെ ചിന്തിക്കണം, നമ്മൾ ദുആ ചെയ്യണം, നമ്മുടെ മാർഗം തെറ്റിപ്പോകരുത്. ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പേ നടന്നുപോയ യഥാർത്ഥമായ സത്യമായ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കണം, പഠിക്കണം എന്ന് മാത്രമാണ്.
ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ വിഷയമായി ഒരു തരത്തിലും തെറ്റിദ്ധരിക്കരുത്. ആ അങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. ഇതിന്റെ, ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ, ഈ സംസാരിച്ചതിന്റെ പിന്നിലുള്ള ആത്മാർത്ഥത ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ വിഷയങ്ങളെ യഥാവിധി പഠിക്കണം, മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ സത്യം ബോധ്യപ്പെടും. ഒന്നുകൂടി ഞാൻ മനസ്സിനുള്ളിലേക്ക് ചോദിക്കട്ടെ, സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന പരിപാടിയെ ആദർശപരമായി എതിർക്കുവാൻ വേണ്ടി കോളം നിരത്തിയ ബഹുമാന്യ ജമാഅത്ത് സുഹൃത്തുക്കളുടെ പ്രബോധനം, ആ പ്രബോധനത്തിൽ അവിടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന പുസ്തകത്തെ വെച്ചുകൊണ്ടാണ് അവലോകനം ചെയ്തത്. ഇത് ഇപ്പോഴത്തെ ISM പറയുന്നു, ISM പറയുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ 8 വർഷം മുമ്പ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ